കൂട്ടുകാർക്ക് എൻ്റെ പുതിയ വിളിയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പങ്കുവയ്ക്കാൻ പോകുന്നത് ഇസ്രായേലിൽ കേറിക്കുറയുടെ ജോലി ചെയ്യുന്ന കൂട്ടുകാർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ വിസയ്ക്ക് വേണ്ടി കാത്തിരുന്ന കൂട്ടുകാർക്കുള്ള സന്തോഷ വാർത്തയായിട്ടാണ്. അതിന് മുമ്പോട്ട് ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സൈഡിൽ കണ്ട ബെല്ലൈക്കിൽ എന്നെ വിളിച്ച് ചെയ്യുക. ഹായ് കൂട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ ഇസ്രായേലിലെ സ്പെഷ്യൽ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർക്കുള്ള സന്തോഷ വാർത്ത. നമ്മുടെ നിയമത്തിൽ ഇസ്രായേലിൽ ഒരു ചെറിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അതിന് മുമ്പോട്ട് നമുക്ക് എന്താണ് സ്പെഷ്യൽ വിസ എന്ന് നോക്കാം. സ്പെഷ്യൽ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൽ ലീഗലായിട്ട് കെയർ ഗീവറായിട്ട് ജോലി ചെയ്യാൻ വരുന്ന ഒരു വ്യക്തി 63 മാസം, അതായത് 5 വർഷവും 3 മാസവും കഴിഞ്ഞ് ആ വ്യക്തിയുടെ ജോലി നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് നഷ്ടപ്പെടുക? എംപ്ലോയർ മരണപ്പെടുകയോ ഓൾഡ് ഹോമിലേക്ക് മാറ്റുകയോ ചെയ്തപ്പെട്ടാൽ ആ വ്യക്തിക്ക് ഒരു വിസയും കൂടെ ഇവിടെ ഗവൺമെൻറ് നൽകും. ആ വിസയ്ക്ക് പറയുന്ന പേരാണ് സ്പെഷ്യൽ വിസ. ഇത്രയും നാളും സ്പെഷ്യൽ വിസ നമുക്ക് ലഭിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളൊരു ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് എംപ്ലോയർ മരിക്കപ്പെടുകയോ ഓൾഡ് ഹോമിലേക്ക് മാറ്റപ്പെടുകയോ ചെയ്ത ഡേറ്റ് മുതൽ 90 ദിവസത്തിനുള്ളിൽ നമ്മൾ സ്പെഷ്യൽ വിസ അപ്ലൈ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് സ്പെഷ്യൽ വിസ അപ്ലൈ ചെയ്യാൻ യോഗ്യത ഉണ്ടായിരിക്കുന്നല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലെ വിധി പ്രകാരം ഇസ്രായേലിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി 63 മാസം കഴിഞ്ഞാൽ, 5 വർഷവും 3 മാസവും കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇനി സ്പെഷ്യൽ വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി 90 ദിവസമല്ല 120 ദിവസം മുതൽ 150 ദിവസം വരെയാണ് കോടതി നീട്ടിക്കൊടുത്തിരിക്കുന്നത്. അതിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഒരാൾ 5 വർഷവും 3 മാസവും കഴിഞ്ഞ് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ 8 വർഷത്തിന് മുമ്പാണെങ്കിൽ അവർക്ക് 120 ദിവസമാണ് പീരീഡ് ലഭിക്കുന്നത് അടുത്ത ജോലി കണ്ടുപിടിക്കാനായിട്ട്. 120 ദിവസത്തിനുള്ളിൽ ആ വ്യക്തി അടുത്ത സ്പെഷ്യൽ വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഒരു വ്യക്തി 13 വർഷത്തിനും 13 വർഷത്തിനും ഇടയ്ക്കുള്ളതാണെങ്കിൽ ആ വ്യക്തിക്ക് 150 ദിവസം കിട്ടും. 150 ദിവസം കിട്ടിയാൽ എന്താണ് ചെയ്യേണ്ടത്? ആ വ്യക്തി കണ്ടുപിടിക്കുന്ന എംപ്ലോയർ 67 വയസ്സിന് താഴെയുള്ളതും അതുപോലെ തന്നെ 188% ഡിസബിലിറ്റി ഉള്ള വ്യക്തിയുമായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ എംപ്ലോയർക്ക് 150 ദിവസം വരെ കെയർ ഗീവർക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് വന്നിരിക്കുന്ന പുതിയ അപ്ഡേഷൻ. അതുപോലെ തന്നെ ബാക്കിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, എംപ്ലോയർ മരിക്കപ്പെടുകയോ ഓൾഡ് ഹോമിലേക്ക് മാറ്റപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സ്പെഷ്യൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ അർഹത ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മിനിമം ഒരു വീട്ടിൽ 24 മാസം, അതായത് 2 വർഷം തുടർച്ചയായിട്ട് ജോലി ചെയ്യപ്പെടണം. ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ജോലിക്ക് കയറി 1 വർഷം ഇപ്പോൾ എംപ്ലോയർ മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ അടുത്ത വീട്ടിൽ കയറിയിട്ട് നമ്മൾ 1 വർഷം അവിടെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യും, നമ്മൾ ഇറങ്ങി പറയുകയും ചെയ്യണം. റിസൈൻ വെച്ചോ നമ്മൾ പറഞ്ഞു വിടുകയോ ചെയ്യരുത്. നമ്മുടെ എംപ്ലോയർ മരണപ്പെടുകയോ അവിടെ ജോമിക്കോ മാറ്റാതെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് സ്പെഷ്യൽ വിസയ്ക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന നിയമങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര നാളെടുക്കും സ്പെഷ്യൽ വിസ കിട്ടാനായിട്ട്? അതിനെന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് തയ്യാറാക്കേണ്ടത്? അതിനുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങോട്ട് പറയുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ സ്റ്റേ കണക്റ്റഡ്. അതിന് മുമ്പായിട്ട് ആ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം എത്തുവാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഈ അറിവ് പങ്കുവയ്ക്കുക. അപ്പം പുതിയ സ്പെഷ്യൽ വിസയ്ക്ക് എന്തൊക്കെ പേപ്പറാണ് തയ്യാറാക്കേണ്ടതെന്ന വീഡിയോയിൽ നമുക്ക് താമസിക്കാതെ കാണാം. അതുവരെ ബൈ ബൈ.